ഐ എൻ ടി യു സി കെ എസ് ഇ ബി യൂണിയനിൽ നിന്നുള്ള ഐ എൻ ടി യു സി നേതാവ് ശ്രീ പ്രദീപും അതുപോലെ ഡിജോ കാപ്പനും ചേർന്നു. ആദ്യം പ്രദീപിലേക്ക്. പ്രദീപ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴയുണ്ട്, ജീവനക്കാരുടെ ക്ഷാമമുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ ഇത്തരം ഒരു കുറ്റകരമായ അനാസ്ഥ ഇപ്പോൾ നെയ്യാറ്റിൻകരയിലാകട്ടെ, ഈ നാട്ടുകാർ ആവർത്തിച്ച് വിളിച്ചതാണ് അവിടെ ജീവനക്കാരെ, ഇവിടെ വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അതിനോടൊരു നിസ്സംഗതിയായിരുന്നു, അത് വന്ന് ഒന്ന് നീക്കാനോ പരിശോധിക്കാനോ പോലും തയ്യാറാകുന്നില്ല. അതിന് മാത്രമുള്ള ആൾക്ഷാമമാണോ, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? ഈ ദൗർഭാഗ്യകരമായ സംഭവം, ആ സംഭവത്തിൽ കെ സി ബിയുടെ ആ സ്ഥാപനത്തോടൊപ്പം തന്നെ അതിലെ തൊഴിലാളികൾക്കും അങ്ങേയറ്റം ദുഃഖമുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ട്രേഡ് യൂണിയനുകളുടെയും നിലപാട്. പക്ഷേ ചില വസ്തുതകൾ പറയാതിരിക്കാൻ കഴിയില്ല. ഒന്ന്, പ്രധാനമായിട്ടിപ്പോൾ ഇവിടെ ഒരാക്ഷേപം പറഞ്ഞത്, നെയ്യാറ്റിൻകര പലതവണ വിളിച്ചു പറഞ്ഞിട്ടും അവർ ഫോണ് അറ്റൻഡ് ചെയ്തില്ല, അവർ ഈ വിഷയം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ അത് തികച്ചും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നതല്ല. അവിടെ ബി എസ് എൻ എല്ലിൻ്റെ ഫോണായിരുന്നു. ആ ഫോൺ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കംപ്ലയിൻ്റ് ആയിരുന്നു. ആ തകരാറ് കാരണം ഈ ഫോണ് നമുക്ക് ഓഫീസിൽ കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, വിളിച്ചവർക്ക് കിട്ടിയിട്ടില്ല. അതാണ് സത്യം, അതാണ് അതിനകത്ത് കിടന്ന യാഥാർത്ഥ്യം. പക്ഷേ ഈ ലൈൻ വൈദ്യുതി അപകടങ്ങളുമായി ബന്ധപ്പെട്ട് പല ജില്ലയിലെ വിഷയങ്ങളും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ അപകടങ്ങൾക്കെല്ലാം കാരണം വൈദ്യുതി ബോർഡിലെ തൊഴിലാളികളുടെ അനാസ്ഥയാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, തൊഴിലാളികൾ ഇവിടെ ആക്ഷേപിക്കപ്പെടുന്നതിന് കാരണം അവർക്ക് സമയബന്ധിതമായി ഈ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നതാണ് അവർക്കെതിരെയുള്ള ആരോപണം. പക്ഷേ ഒരു സെക്ഷൻ ഓഫീസിൽ ആവശ്യം വേണ്ടുന്ന ജീവനക്കാർ ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇവിടെ സൂചിപ്പിച്ചു തൊഴിലാളികളുടെ കുറവുണ്ട്, ഈ കുറവ് പരിഹരിക്കണമെന്ന് നിരന്തരം തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെട്ടതാണ്, പലതവണ ആവശ്യപ്പെട്ടതാണ്. ഇന്നും ഇന്നലെയുമല്ല, ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇവിടെ ഏറ്റവും ഒടുവിൽ നമ്മൾ എടുത്തു നോക്കിയാൽ 5100 ഫീൽഡ് ജീവനക്കാർ, ഫീൽഡ് ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിഷയം പരിഹരിച്ചു പോകാൻ കഴിയൂ. നമ്മൾ കാണേണ്ടത് 5100 ഫീൽഡ് ജീവനക്കാരുടെ കുറവ്, അതായത് മസ്തൂർ, ലൈൻമാൻ, ഓവർസിയർ, സബ് എഞ്ചിനീയർ കാറ്റഗറികൾ, ഈ 4 കാറ്റഗറിയിലും ജീവനക്കാർ ആവശ്യമായ ഒരു പങ്കാളിത്തമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെക്ഷൻ ഓഫീസ് നടത്തിക്കൊണ്ട് പോകാൻ കഴിയൂ. പക്ഷെ അവിടെയുള്ള കുറവ് ഒന്നും രണ്ടുമല്ല, 10 or 100 അല്ല, 1000 5000 ജീവനക്കാരുടെ കുറവ്. അത് കാണാതെ പോകുന്നത് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യമാണ്. ലൈൻമാൻ തസ്തികയിൽ തന്നെ ഏകദേശം 1900 പൊതുജനത്തിനെ സംബന്ധിച്ച് ഈ ജീവനക്കാരുടെ കുറവ് അതൊരു യാഥാർത്ഥ്യം തന്നെ. സംഘടനയെ സംബന്ധിച്ച് അതിൽ യാതൊരു തർക്കവുമില്ല, ജീവനക്കാരുടെ വലിയ ക്ഷാമമുണ്ട്. പക്ഷേ അങ്ങനെ ക്ഷാമമുണ്ടെന്ന് പറയുമ്പോഴും ഇങ്ങനെ ഈ തരത്തിൽ അനാസ്ഥയിൽ മനുഷ്യജീവൻ പൊലിയുന്നത് അത് കാണാതിരിക്കാൻ കഴിയുമോ? അപ്പോൾ അതിനുള്ളൊരു നടപടി വേണ്ടേ ഇക്കാര്യത്തിൽ? ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഈ നമ്മൾ ഓരോ വിഷയങ്ങൾ പ്രത്യേകം എടുത്ത് പരിശോധിക്കേണ്ടതാണ്. നമ്മൾ എടുത്ത് പരിശോധന, ഞാനിപ്പോ പറഞ്ഞു മാരായമുട്ടത്ത് സെക്ഷൻ ഓഫീസിൽ പ്രദീപ് പറഞ്ഞതിനോട് ഒരു വിയോജിപ്പുണ്ട്. കാരണം ഇവിടെ രാവിലെ മുതൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ പറയുന്നത്, ഇവിടുത്തെ ആളുകൾ പറയുന്നത്, അവർ കഴിഞ്ഞ 2 ദിവസമായി വിളിച്ച് ഫോൺ കിട്ടാഞ്ഞിട്ടല്ല, അവർക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ വന്ന ഉദ്യോഗസ്ഥർ ഇത് എർത്ത് ലൈനാണ്, അതിൽ ഷോക്ക് ഉണ്ടാകില്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു പോയി. അതൊന്ന് പരിശോധിക്കാനോ അതൊന്ന് നോക്കാനോ അവർ തയ്യാറായി? അത് ഞാൻ വെറുതെ പറയുകയല്ല, ഇവിടെ ആളുകളുണ്ടല്ലോ, ഈ വിളിച്ച ആളുകളുണ്ടല്ലോ. ഈ ചേട്ടന് പറയാനുള്ളത് ശ്രീ പ്രദീപ് ഒന്ന് കേൾക്കും. ഇത് കട്ട് ചെയ്തിട്ട് പോകാനല്ലോ, ഇവർക്ക് ആവശ്യമുള്ള സാധനം എന്തിനൂടെ ഇട്ടിരുന്നത്? 1 ആഴ്ചയായി കട്ടായി കിടക്കുന്നു, ഇവർ എന്തിനാണ് ഈ സാധനം ഇവിടെ ഇട്ടിരിക്കുന്നത്? നിങ്ങൾ വിളിച്ചോ? നിങ്ങൾക്ക് ഫോൺ വിളിച്ച് കിട്ടിയിട്ടുണ്ടോ? എന്നെ തിരക്കൊണ്ട് രാവിലെ പോലീസുകാർ വന്നപ്പോഴേ അവർ കാണിച്ചോളൂ, വിളിച്ച ആൾ പറഞ്ഞല്ലോ സാറേ ഞാൻ വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, പിന്നെ 3rd വിളിച്ചപ്പോ അവർ ഫോൺ എടുക്കുന്നില്ല. അവര് അതായത് അവർക്ക് അറിയാമായിരുന്നു അവര് മെനഞ്ഞാന്ന് വന്നല്ലോ ഇവിടെ ഈ ട്രാൻസ്ഫോമർ ജോലിയായി. യമർ എന്തിനാണ് വന്നത് ഇവിടെ?
ജോലിയാൻ തന്നെ വന്നത്. ജോലി അപകടം മരണം ഉണ്ടാകുന്നതിന് മുൻപ് അവർ ഇവിടെ വന്നു മരഞ്ഞാന്ന് വന്നു. ഇവര് ജോലിക്കാണ് വന്നെങ്കിൽ അമ്മാർ ആ ജോലി ചെയ്തിട്ട് പോകണ്ടേ? അവന്റെ ജോലി അവൻ ആ കമ്പി കെട്ടി അല്ലെങ്കിൽ ചുരുട്ടി ആ ഒരു പോസ്റ്റിൽ കെട്ടി വെച്ചിട്ട് പോകുന്നുണ്ട്. ഇതാണ് ശ്രീ പ്രദീപ്, ഇതൊരു യാഥാർത്ഥ്യമല്ല. ഇവിടെ വന്നു ഒരു ഉദ്യോഗസ്ഥനെ നോക്കി, പക്ഷേ അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ ഷോക്ക് അടിച്ചൊരു ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതല്ല അതല്ല യാഥാർത്ഥ്യം. നമ്മുടെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മുടെ ജീവനക്കാരുമായി സംസാരിച്ചതിന്റെ അറിവിലാണ് ഞാൻ പറയുന്നത്. അവിടെ ഈ ചെന്നു എന്ന് പറയുന്നത് ആളുകൾ കോൺട്രാക്ട് ജീവനക്കാരാണ്, കരാർ ജീവനക്കാരാണ്. അവരൊരു ട്രാൻസ്ഫോമറിൻ്റെ ഏതോ ചെറിയ ചില വർക്കുമായി ബന്ധപ്പെട്ട് ബോർഡ് സ്റ്റാഫ് അല്ല, കരാർ ജീവനക്കാർ. അവർ അവിടെ ചെന്നിരുന്നു, അത് ബോർഡിലെ സ്ഥിരം ജീവനക്കാരായിരുന്നില്ല. അവരവിടെ ചെന്നപ്പോൾ ആ ആ കരാർ പണിക്കാരോടാണ് അവർ പറഞ്ഞതെന്നും അവരെ ഈ വിഷയം ഓഫീസിൽ യഥാസമയം അറിയിച്ചിട്ടില്ല, ഇങ്ങനെയൊരു സംഭവമുള്ള കാര്യം. യഥാർത്ഥത്തിൽ ബോർഡിലെ ബോർഡ് സ്റ്റാഫ് ശരിയാണ്, അത് അത്തരം കരാർ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് ഓഫീസിൽ അറിയാതിരിക്കുന്നതും അത് കുറ്റമാണ്. അതിൽ അക്കാര്യത്തിൽ നടപടി വേണം. അത് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തി എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്, നമുക്ക് മുന്നിലുള്ള വലിയൊരു വേദനയാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് അത് വീണ്ടും ആവർത്തിച്ച് KCB എന്നുള്ള ഒരു സ്ഥാപനമാണ് അവർക്ക് മുന്നിലുള്ളത്. അതിലെ ജീവനക്കാരുടെ കുറവല്ല, അവർക്കൊരാൾ നഷ്ടപ്പെടുന്നതിന്റെ വേദനയാണ്. എന്തായാലും ശ്രീ പ്രദീപിലേക്ക് തിരിച്ചു.